നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കോൺഗ്രസിനെ പുതിയ വിവാദം വല്ലാതെ വെട്ടിലാക്കിയിരിക്കുന്നു. വേറൊന്നുമല്ല, അത് കൂടോത്ര വിവാദമാണ്. കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം ചെയ്ത ചെമ്പും തകിടും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സാന്നിധ്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് തൻ്റെ ഓഫീസിൽ നിന്ന് തൻ്റെ പാർട്ടിയിൽ തന്നെ തന്നെ ശത്രുതയിൽ കാണുന്ന ആൾക്കാർ, തന്നെ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓലയിലൊക്കെ എഴുതിയ ചെമ്പും തകിടും വെച്ചത് താൻ കണ്ടെടുത്തു. തനിക്ക് ഇത്തരം കാര്യങ്ങൾ വലിയ വിശ്വാസമാണെന്നാണ്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് മാത്രമല്ല ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് പിറകിലെ പോകുന്നത്. നമ്മൾ പുരോഗമനവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മിക്ക നേതാക്കന്മാരും ഒക്കെ ഇത്തരം ജ്യോത്സ്യന്മാരെ സന്ദർശിക്കുകയും തകിടിൻ്റെയും കൂടിൻ്റെയൊക്കെ ആൾക്കാർ തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മിക്ക സ്ഥലങ്ങളിലെയും ഗവൺമെൻറ്റുകൾ അധികാരമേറ്റിട്ടും പിണറായി വിജയൻ്റെ സർക്കാർ, ഇവൻ തമിഴ്നാട്ടിൽ തന്നെ സ്റ്റാലിൻ്റെ സർക്കാർ അധികാരമേറ്റെടുത്തതിന് വളരെ ദിവസങ്ങൾ കഴിഞ്ഞാണ് കേരളത്തിലെ സർക്കാർ അധികാരമേറ്റെടുക്കുന്നത്. കാരണം പത്രമാധ്യമങ്ങളൊക്കെ പറയുന്നത് ഒരു ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം ഉചിതമായ സമയം കണ്ടെത്തിയാണ് പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ അധികാരത്തിലേറ്റേറിയത് എന്നാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ജ്യോത്സ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പിറകെ പോകുന്നത് വളരെ സാധാരണമാണ്. സിനിമയും രാഷ്ട്രീയവും ഈ അത്തരം അന്ധവിശ്വാസ ചിന്തകൾക്ക് പിറകെ പോകുന്നത് വളരെ സർവ്വസാധാരണമാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ടതിന് പകരം, കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വൻപേ വലിയ പരാജയമായിരുന്നു കോൺഗ്രസ് സംഭവിച്ചത്. അതിനു മുമ്പുണ്ടായിരുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഇതിനെ വെല്ലുന്ന വിജയവും. അപ്പോൾ ഈ പാർലമെൻറ് തെരഞ്ഞെടുപ്പുകളിലെ വിജയം അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടും കേരളത്തിലെ മതന്യൂനപക്ഷ വോട്ടുകളും കേരളത്തിലെ സെക്കുലർ വോട്ടുകളും ഒന്നിച്ചത് കൊണ്ടും മാത്രമാണ്. അത് ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കണമെന്നില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഇത്തരം ഘടകങ്ങൾ LDFന് അനുകൂലമായാണ് പലപ്പോഴും വിധിയെഴുതുന്നത് എന്ന ചിന്തയുണ്ടാകണം. അപ്പോൾ കേരളത്തിൽ സംഘടനാ സംവിധാനം ബലപ്പെടുത്തുന്നതിന് പകരം ബൂത്തിലിരിക്കാൻ പോലും ആളില്ല എന്ന് അടൂർ പ്രകാശിനെ പോലെ പരിണിത പ്രജ്ഞനായ ഇലക്ഷൻ മാനേജ്മെൻ്റ് അറിയാവുന്ന നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ വലിയ ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരം കൂടോത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ CPMൻ്റെ 140 സ്ഥാനാർത്ഥികളുടെയും BJPയുടെ 140 സ്ഥാനാർത്ഥികളുടെയും വീട്ടിലൊക്കെ ഇത്തരം ചെമ്പും തകിടും കുഴിച്ചു വെച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന ധാരണ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ടെങ്കിൽ അത് വിഡ്ഢിത്തരവും തിരുത്തപ്പെടേണ്ടതുമാണ്. BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലോളം അവർ മുന്നിൽ വന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവലോകനം എടുക്കുകയാണെങ്കിൽ 8 എണ്ണത്തിലോളം അവർ 2nd സ്ഥാനത്താണ്. ഈ മണ്ഡലങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും അവരുടെ ഫണ്ട് തന്നെ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുവാനും BJP തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വളരെ ആസൂത്രിതമായി മുന്നേ തന്നെ BJP തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരം കൂടോത്ര പ്രചരണങ്ങളുടെയും അല്ലെങ്കിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും പിറകിൽ നിന്നിലേക്ക് പോയി കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തോട് ചെയ്യുന്ന വളരെ വലിയ ദ്രോഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസ് നിലനിൽക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യകതയാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യകതയാണ്. കാരണം കോൺഗ്രസ് ഉയർത്തപ്പെടുക്കുന്ന സെക്കുലർ പാരമ്പര്യം, മതേതരത പാരമ്പര്യം, ജനാധിപത്യ പാരമ്പര്യം, ഈ 3 മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഘടനാ സംവിധാനം ശക്തപ്പെടുത്തുകയാണ് കോൺഗ്രസ് നിലനിന്ന് പോകുന്നതിന് ഏറ്റവും ഉചിതമായ തീരുമാനം. നമ്മൾ മിക്കപ്പോഴും പാർട്ടിയുടെയൊക്കെ മീറ്റിങ്ങുകളിൽ കാണാറുണ്ട്, യുവതയുടെ സാന്നിധ്യം വളരെ കുറവാണ്. മിക്കപ്പോഴും ഒരു 65 വയസ്സിന് മുകളിൽ ഉള്ള പ്രായമുള്ള ആളുകളാണ് മിക്കപ്പോഴും കോൺഗ്രസ്സിൻ്റെ മീറ്റിങ്ങുകളിലേക്ക് വന്നിരിക്കുന്നത്. യുവതയെ ആകർഷിക്കുവാൻ, പാർട്ടിയുടെ തത്വശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ശക്തമാകാൻ വേണം യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അവരെ പാർട്ടിയുടെ പ്രവർത്തന മേഖലയിലേക്ക് ഇറക്കാത്ത പക്ഷം ഈ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ നിന്ന് അതിമോഹിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും സംഭവിക്കുക. ഇത്തരം കൂടോത്ര പ്രയോഗങ്ങളുടെ പിറകെ പോകാതെ, ഇത്തരം നമ്മളൊരിക്കലും ഈ 140 മണ്ഡലങ്ങളിലും കൂടോത്രം ചെയ്ത് ഇലക്ഷനിൽ വിജയിക്കും എന്ന് കരുതാതെ തീർച്ചയായും ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.